അപ്പോൾ ഇതിൽ ഏറ്റവും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയ ഒരു വിഷമകരമായൊരു രംഗം കൂടി ഞാൻ പ്രേക്ഷകരെ ഓർപ്പിക്കുക. ജാനകിയമ്മ വന്നു. ഒരു അമ്മയുടെ സാന്നിധ്യം നമുക്ക് നിറവിൽ ഫീൽ ചെയ്യുന്ന ഒരു അമ്മയാണ് അവർ, ജാനകിയമ്മ. അപ്പോൾ ഒരു 40 ഫീറ്റ് ഉയരമുള്ള ഒരു ക്രെയിനിലാണ് ഒരു ക്യാമറമാൻ കയറിയിരിക്കുന്നത്. അതേ ഇങ്ങനെ ആ ഫ്ലോർ മൊത്തം ഇങ്ങനെ കറങ്ങുക. കറങ്ങുന്ന സമയത്ത് ജാനകിയമ്മ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ പുറത്തൊന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ അതി കയറരുത്, ഇല്ല എനിക്കൊന്ന് കയറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ കയറി എന്തെങ്കിലും, എനിക്ക് പേടി, ഈ അമ്മ അതിൽ നിന്നങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജാനകിയമ്മ എൻ്റെ കൂടെ അന്ന് പ്രവീൺ കുമാർ എന്ന് വെച്ചാൽ എൻ്റെ PRO ഉണ്ട്. പ്രവീണാണ് സത്യം പറഞ്ഞാൽ SPB യും ഈ ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുന്നത്. അതിലൊരു പ്രത്യേകം എടുക്കുക അയാൾക്കുണ്ട്. ആൾക്കാർ കാത്തിരുന്ന് ക്ഷമയോടെ അയാൾ വിളിച്ച് എടുക്കും. അതിൽ അയാളുടെ ഒരു സഹായം ഈ പരിപാടിയുടെ നിർമ്മാണത്തിലുടനീളം ഉണ്ടായിരുന്നു. SPB യെക്കുറിച്ചോ SPB യൊക്കെ സംബന്ധിപ്പിച്ച് തന്നെ ഇയാളുടെ ഈ സമ്മർദ്ദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട്. അപ്പം ഞാൻ പറഞ്ഞു, ജാനകിയമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കയറ്റാമെന്ന് പറഞ്ഞു. അവർ കയറി. കയറി 40 ഫീറ്റ് ക്രെയിനിനകത്ത് അവർ 6 റൗണ്ട് അടിച്ചു എന്നകത്ത്. സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഷൂട്ട് ചെയ്യപ്പെടാതെ പോയത്. ജാനകിയമ്മ ഇങ്ങനെ 40 അടി ഉയരമുള്ള ക്രെയിനിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന് ഇങ്ങനെ ഈ ഫ്ലോർ മൊത്തം കാണും എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അത് പക്ഷേ ഇന്നും ഞാൻ യൂട്യൂബിലെ സംഗീത സാഹരം കാണുമ്പോൾ എനിക്ക് ഒരു ദുഃഖകരമായൊരു സംഭവം കൂടി എൻ്റെ മനസ്സിലൂടെ കടന്നുപോകും. അതിൽ രവീന്ദ്രൻ മാഷ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്രൻ മാഷ് പല രാത്രികളും ഇത്തിരി ലേശമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അത് എന്നെ വിളിക്കുമായിരുന്നു ഈ സംഗീതസാഹരത്തെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഈ സംഗീത സാഗരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റിൻ്റെ ഭാവി വീണ്ടും മാറിയുന്നത്. ഏഷ്യാനെറ്റ് വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നത് ഈ സംഗീത സാഗരത്തിൽ നിന്നാണ്. പിന്നൊരു ചൈത്രയാത്രയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരു അന്തർദേശീയ TV ശൃംഖലയാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് ഏഷ്യാനെറ്റ് അങ്ങനൊരു കഥ. അങ്ങനെ കുറേ കാലം ഏഷ്യാനെറ്റിൽ ഇങ്ങനെ പല രീതിയിൽ ഞാൻ ജോലി ചെയ്തു. പല ഈ ടോക്ക് ഷോകളൊക്കെ പല രീതിയിൽ പരീക്ഷിച്ച് നോക്കി. അങ്ങനെ കുറേ കാലം അങ്ങ് പോയി. ജീവിതത്തിൽ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മുടെ ഈ ടെലിവിഷനിൽ 16-18 മണിക്കൂറും അധ്വാനിക്കാൻ ഇറങ്ങും. ഒരു ശത്രു നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ആരോഗ്യം കാർന്നു തിന്നാനുള്ളൊരു ശത്രു. കുറേ ചില അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങുക. പക്ഷെ നമുക്ക് നമ്മളിലുള്ള സർഗബോധമുള്ള ഒരാളും കച്ചവടക്കാരനായ ഒരാളും തമ്മിൽ യുദ്ധം നടക്കും മിക്കവാറും TV ചാനലിൽ. നമ്മൾ ഏത് പക്ഷത്തോട്ട് മാറണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. പക്ഷേ സർഗബോധമുള്ള ഒരാൾ എപ്പോഴും കലയുടെ പിന്നാലെ പോകും. അയാളെ ഇപ്പോൾ രക്ഷപ്പെടത്തില്ല. യഥാർത്ഥത്തിൽ ഈ മെഗാ പരമ്പരകൾ പരീക്ഷിച്ച ഒരു കാലം കൂടിയായിരുന്നു അത്. സ്ത്രീജന്മം പുണ്യജന്മം, ജയചന്ദ്രൻ പാടിയ പാട്ട് ഓർമ്മയില്ലേ? സ്ത്രീ എന്ന സീരിയൽ ഒരുപക്ഷെ സൂപ്പർ ഹിറ്റായി. മലയാളത്തിൽ ഏറ്റവും എനിക്കൊന്നും ഒരുപക്ഷെ ഒരു പരമ്പര, മെഗാ പരമ്പര എങ്ങനെയായിരിക്കണം എന്ന് തെളിയിച്ച ഒരു പരമ്പര. നമ്മളുടെ അതിലെ നായിക നായകന്മാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കർണാടകക്കാരിയെ വിനയപ്രസാദും സിദ്ദിഖുമായിരുന്നു അതിലെ ഹരിയും ഇന്ദുവും. അപ്പോൾ എനിക്കതിൽ അതിലൊരു വളരെ രസകരമായ ഒരു അനുഭവമുണ്ട്. ഞാനൊരിക്കൽ വിനയപ്രസാദിനോട് ഈ അടുത്തത് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ, അതായത് വുഡ്ലാൻഡ്സ് അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റിലായിരുന്നു എൻ്റെ താമസം. ഞാനൊരു ദിവസത്തിൽ ആസ് യൂഷ്വൽ ഏഷ്യാനിലേക്ക് പോകാൻ തിരക്ക് പിടിച്ചിറങ്ങുന്ന സമയത്ത് ഒരു സരസ്വതി ഗാന്ധി, അതായത് നമുക്കവരെ ഓർമ്മയുണ്ടാകും, ഗാന്ധിജി കുടുംബത്തിൽ കല്യാണം കഴിപ്പിച്ചു പോയ മലയാളിയാണ്. ഗാന്ധിജിയുടെ കൊച്ചുമോനാണ് അവരുടെ ഭർത്താവ്. അപ്പോൾ അവർ ഹസ്ബൻഡൊക്കെ മരിച്ചതിന് ശേഷം അവർ ഈ അവരൊറ്റയ്ക്കാണ് അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രില്ലിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വരവൊക്കെ കാത്ത് എന്നോട് ചോദിച്ചു, തിരക്കാണോ എന്ന് ചോദിച്ചു. എന്താമേ തിരക്കൊന്നുമില്ല, ഞാൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹരി ഇന്ദുവിനെ കെട്ടു. ഏത് ഹരി? അപ്പോൾ സ്ത്രീയിലെ നായകൻ ഹരി ഇന്ദുവിനെ കെട്ടുമെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. പോർബന്ദറിലേക്ക് ചേക്കേറി അമ്മ ചോദിക്കുന്നു സീരിയലിലെ ഹരി ഇന്ദുവിനെ കെട്ടുമെന്നുള്ളത്. അമ്മയ്ക്ക് എന്താ ആവശ്യമെന്ന് ഞാൻ ചോദിച്ചു. അവർ തമ്മിൽ കല്യാണം കഴിക്കണം. എന്തൊരു സ്നേഹമാണ് അവർ തമ്മിൽ. അതുകൊണ്ട് ഇന്ദു പാവമല്ലേ? ഞാൻ പറഞ്ഞു, അമ്മ ധൈര്യമായിട്ട് ഇരുന്നോളൂ, ഞാൻ കല്യാണം കഴിപ്പിക്കാം. ഞാൻ ശ്യാം സുന്ദർ എന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ കർണാടകക്കാരനാണ് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് കേരളത്തിൽ, അമ്മ പറഞ്ഞിരിക്കുന്നത് ഹരി ഇന്ദുവിനെ കെട്ടണം, ഉറപ്പിച്ച് കെട്ടണം, നിങ്ങളത് എനിക്ക് ഉറപ്പ് തരണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, കെട്ടിക്കാം, ഒരു 800 എപ്പിസോഡ് കഴിയട്ടെ. കാര്യം ആ പരമ്പര ഇങ്ങനെ നീണ്ടു നീണ്ട് പോകല്ലേ, മെഗാ പരമ്പരയാണ്. ഈ മെഗാ പരമ്പരയുടെ പിതാവാണ് ഈ ശ്യാം സുന്ദർ എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം വെച്ചാൽ ഒരു ഒരു രസമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തെ ഞാൻ ഏഷ്യാനിലേക്ക് വിളിച്ചു വരുത്തി. പരമ്പരയുടെ റേറ്റിംഗ് താഴ്ന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സൂര്യയിൽ വരുന്നൊരു പരമ്പര ഹിറ്റാവുന്നു, ഈ പരമ്പരയുടെ ശക്തി കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എല്ലാ കാലത്തും എൻ്റെ വഴികാട്ടിയായി മാറിയൊരു ചോദ്യമായിരുന്നു അത്. സൂര്യ TV ക്കാരെ, അവരുടെ ഒരു സ്ലോട്ടിലെ നല്ലൊരു പരമ്പരയിട്ട് ഹിറ്റാക്കാൻ തീരുമാനിച്ചാലേ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ആ ചോദ്യം ഇപ്പോഴും എൻ്റെ കാതിൽ വന്ന് അലയ്ക്കുന്നുണ്ട്.
സത്യം അതാണ്. നമ്മളിപ്പോൾ എത്ര മത്സരമാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ പരിപാടികൾ തയ്യാറാക്കി അവതരിപ്പിച്ചാലും നേരെ എതിര് നിൽക്കുന്ന ഒരു ശത്രു ചാനലില്ലേ, നല്ലൊരു പരിപാടി അവതരിപ്പിക്കുന്ന അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമുക്ക് അവരുടെ കയ്യെ കയറി പിടിക്കാൻ പറ്റൂ. അതാണ് ശ്യാംസുന്ദർ ചോദിച്ചത്. മാത്രമല്ല, ആ പരമ്പരയിലാണ് കൃഷ്ണകുമാർ അവതരിപ്പിച്ച വിജയൻ എന്ന വില്ലൻ മരിച്ച് 80-100 എപ്പിസോഡ് കഴിയുമ്പോൾ വീണ്ടും മരണത്തിന് തിരിച്ചു വരുന്നത്. കാരണം ഈ വിജയനെ കാണാതിരുന്നപ്പോൾ കൊണ്ട് പരമ്പരയുടെ റേറ്റിംഗ് താഴ്ന്നു. അപ്പോൾ വിജയൻ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. ശ്യാംസുന്ദർ പറഞ്ഞു വിജയൻ തിരിച്ചു വരട്ടെ. വിജയൻ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആളുകൾ അതിൻ്റെ ലോജിക്കൊക്കെ നോക്കത്തില്ലെന്നായിരുന്നു നമ്മുടെ സംശയം. പിന്നീടായിരിക്കും മനസ്സിലായി, മരിച്ചു പോയ ആൾ തിരിച്ചു വന്നാലും പ്രേക്ഷകർക്ക് വലിയ ഇഷ്യൂ കുഴപ്പമൊന്നുമില്ല, അവരിഷ്ടപ്പെടും. അവർ പിന്നീട് വിജയനെ എത്രയോ കാലം കണ്ടു. മാത്രമല്ല, ശ്യാംസുന്ദർ വേറൊരു കാര്യം കൂടെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ലൊക്കേഷനിൽ എനിക്കൊന്ന് ഈ സ്ത്രീ പരമ്പരയിൽ വെച്ച് തന്നെയായിരുന്നു തോന്നുന്നു, കൊല്ലം തുളസി അദ്ദേഹത്തോടൊന്ന് ഉടക്കി. പേയ്മെൻ്റ് കാര്യം എന്തോ പറഞ്ഞിട്ട് ഉടക്കി. ഉടക്കിയപ്പോൾ ശ്യാമിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ശ്യാമ അന്ന് മുതൽ ഇതിൻ്റെ കഥാപാത്രത്തിന് ശബ്ദമില്ലാതാക്കി. ഊമയാണ് ആ ക്യാരക്ടർ, ഊമയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹം ഇരട്ടി ഉടക്കി. വീണ്ടും ഉടക്കിയപ്പോൾ അദ്ദേഹം ലോറി ഇടിച്ച് മരിച്ചുപോയി ക്യാരക്ടർ. അതിനുശേഷം ശ്യാംസുന്ദർ എല്ലാ അദ്ദേഹത്തിൻ്റെ ഡയറക്ടേഴ്സിനോടും പറയും, ഒരാർട്ടിസ്റ്റ് അഭിനയിക്കാൻ വന്നാലുടൻ അവരുടെ മരണരംഗം അങ്ങ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കണം. അത് സ്വപ്നം കാണുന്നതായിട്ട് മതി, അവർ സ്വപ്നത്തിൽ മരിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് സേഫാക്കി വെച്ചാൽ എപ്പോഴെങ്കിലും ഇവൻ കയറി ഉടക്കിയാൽ നമുക്കിതങ്ങ് ടെലികാസ്റ്റ് ചെയ്യാം. അപ്പം മാത്രമല്ല, ഈ പടം മാലയിട്ട് പുള്ളി ഒരു ഷോട്ട് എടുത്ത് വെച്ചേക്കും. വളരെ പ്രായോഗികവാദിയായ ഒരു സീരിയൽ നിർമ്മാതാവായിരുന്നു അദ്ദേഹം, കേട്ടോ. പിന്നീട് ഒരുപാട് കാലം ശ്യാംസുന്ദർ ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹം ഒരുപാട് പരമ്പരകൾ ചെയ്തിട്ടുണ്ട്, വിവിധ ഭാഷകൾ, കന്നഡയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ അദ്ദേഹം പരമ്പരകൾ നിർമ്മിച്ചു. പക്ഷേ ഈ അടുത്ത കാലം ശ്യാംസുന്ദർ മരിച്ചുപോയി. ഞാൻ ഈ ശ്യാംസുന്ദറെ ഓർക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഫീലുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രക്ഷേപണ കേസിൽ പെട്ടുപോയി. എൻ്റെ ഭാര്യയായിരുന്നു പ്രതി, ഒരു പ്രതി ഡോക്ടർ എഞ്ചിമേനു. അതായത് വേൾഡ് സ്പേസ് എന്ന റേഡിയോ നെറ്റ്വർക്ക് ഏഷ്യാനെറ്റ് എഞ്ചിമേനു ഉണ്ടായിരുന്നു, അത് ഞാനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കന്നഡ വെർഷൻ ഈ ശ്യാംസുന്ദർ അയച്ചിരുന്നു. അദ്ദേഹം രാവിലെ ഒരു കെട്ട് കാസറ്റ് എടുത്തങ്ങ് ഇടും ഈ വേൾഡ് സ്പേസിൽ. അതായത് ആ വേൾഡ് സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ റേഡിയോ ശൃംഖല അങ്ങനെ ഡിജിറ്റൽ റേഡിയോ ആയിരുന്നു. സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് സിഗ്നലിൽ കിട്ടും. അത് സാറ്റലൈറ്റിൽ നിന്നാണ് റേഡിയോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഡിയോ ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗത്ത് ഇന്ത്യ മൊത്തം റെജിമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. നമ്മളത് അതിൻ്റെ രാജാവായിട്ട് ഇങ്ങനെ വാഴമുണ്ട്. ശ്യാംസുന്ദർ ഇങ്ങനെ കർണാടകത്തിലെ ആകാശ് ഓഡിയോസ് എന്ന് പറയുന്ന അവരുടെ പാട്ടുകളെടുത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കോപ്പിറൈറ്റ് ലംഘനത്തിൽ പിടിക്കപ്പെട്ടു. പോലീസ് വന്നു, ഈ വേൾഡ് സ്പേസ് ഓഫീസ് റെയ്ഡ് ചെയ്തു, അവർ ഹെഡ് ഓഫീസ് റെയ്ഡ് ചെയ്തു. പോലീസ് കേരളത്തിലേക്ക് വന്ന് എന്നെ അന്വേഷിച്ചിട്ട് എന്നെ വന്ന് അന്വേഷിച്ചപ്പം സി എ എന്നോട് പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഞാനല്ലല്ലോ ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ യു എസ് കെ നായർ എന്നാണ് എൻ്റെ ഭാര്യയുടെ ചുരുക്കപ്പേര്, ഉഷാ ശ്രീകണ്ഠൻ നായർ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു ഡയറക്ടർ. ഞാൻ പറഞ്ഞു, ഞാനല്ല, ഞാൻ ശ്രീകണ്ഠൻ നായർ ആർ, അത് ഉഷാ ശ്രീകണ്ഠൻ നായർ എൻ്റെ ഭാര്യയാണ്. ഞാൻ അപ്പുറത്തോട്ട് ഒരാളെ കണ്ണ് കാണിച്ച് വിളിച്ചു പറഞ്ഞോളാം മഞ്ഞു പെമ്പറന്നൂരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ. ഇപ്പോൾ പോലീസ് വരുമെന്ന് പെമ്പറന്നൂർ മാറിക്കളഞ്ഞു. പോലീസിനെ പിടിക്കാൻ പറ്റിയില്ല, പോലീസ് തിരിച്ചുപോയി. അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് അപ്പം ഞാൻ, അപ്പോൾ ഡോക്ടർ എഞ്ചിമേനെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഉഷാ ശ്രീകണ്ഠൻ നായരല്ല, യു എസ് കെ നായർ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അദ്ദേഹത്തിന് എൻഷുറൻസ് എൻ്റെ അനുശ്വരം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അന്ന്. അദ്ദേഹം വിചാരിച്ചു, ഞാനും അദ്ദേഹവും ആ പ്രതികൾ, അപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാവുന്നില്ല, ബ്രോഡ്കാസ്റ്റ് കേസല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡദീപൻ പൈസയില്ല, എവിടെ നിന്നാണ് ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനെന്ന് ഏഷ്യാലോട്ട് കയറിയിട്ടുമില്ല, റേഡിയോയും കണ്ട് ചുറ്റി കളിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഈ ശ്യാംസുന്ദറിന് അവിടെ കർണാടകത്തിൽ നല്ല പരിചയമാണ്, ഇദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ കർണാടകത്തിൽ പോയിട്ട് ആദ്യം നമ്മൾ മോനു നാലപ്പാടിനെ കണ്ടു, മാധവിക്കുട്ടിയുടെ മകൻ. അദ്ദേഹം വന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവിടെ റെസിഡൻറ്റ് എഡിറ്ററായിട്ട് ജോലിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആകാശ് ഓഡിയൻസിൻ്റെ ഉടമയൊന്നും പോയി നേരിട്ട് കാണുന്നത് കൊന്നുകളെ അദ്ദേഹം കേട്ടു, സൂക്ഷിച്ചോണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് വരുവാന്ന്, ഹേ നിങ്ങൾ കണ്ടോ. അപ്പം അദ്ദേഹം ഈ ഈ കക്ഷി എന്നെ കണ്ടിട്ട് ചിരിച്ചതേയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്ര പാട്ടുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു, എനിക്ക് 10 കോടി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടം കണ്ട് ഞാൻ പേടിച്ചു ചോദിച്ചിരിക്കും. പക്ഷേ ഞാൻ തിരിച്ചു വന്നിട്ട് ഈ ശ്യാംസുന്ദറിനോട് പറഞ്ഞു. ശ്യാംസുന്ദർ പറഞ്ഞു, നമുക്ക് പുനീത് രാജ്കുമാറിനോട് പറയാം, ഈ അടുത്ത കാലം അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഞങ്ങൾ പോയി പുനീത് രാജ്കുമാറിനെ കണ്ടു, രാജ്കുമാറിൻ്റെ മകൻ, അദ്ദേഹം സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് തിരക്ക് കാരണം അതൊന്നും നടന്നില്ല. അവസാനം ഞാനത് ഈ ശ്യാംസുന്ദർ കുറേ തവണ എൻ്റെ കൂടെ നടന്നു. ഞാൻ എന്നാലും, ശ്യാമ എന്തിനാണ് ഇങ്ങനെ പാട്ടുകളൊക്കെ കോപ്പി റൈറ്റ് ഇല്ലാതെ എടുത്തിട്ടത്? ഓ, നമുക്കിപ്പോൾ നമുക്ക് ഏതാ പാട്ടാ കോപ്പി റൈറ്റ് ഉള്ളത് എങ്ങനെ അറിയുള്ളൂ, എല്ലാ ലാഘവത്തോടെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഒട്ടും അടുക്കുന്നില്ല. അവസാനം നമ്മൾ
ഒരു കോടിയോ ഒന്നര കോടിയോ രൂപ നഷ്ടപരിഹാരം കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് ഈ ശ്യാം സുന്ദർ എന്നെ വിളിച്ചുകൊണ്ട് കർണാടകത്തിലുടനീളം ബാംഗ്ലൂർ സിറ്റിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ആര് പറഞ്ഞാൽ കേൾക്കും. കാരണം ഈ പോലീസ് ഏത് സമയത്തും വീണ്ടും കേരളത്തിലേക്ക് വന്ന് എൻ്റെ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പം റെജിമെൻ്റിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ട്രാപ്പ് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അവരുടെ ഒരു ശ്രമം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ സമ്മർദ്ദം ചെലുത്തി നമ്മളെക്കൊണ്ട് അനുസരിപ്പിച്ച് പൈസ വാങ്ങിച്ച് കോൺട്രാക്റ്റ് ഒപ്പിടിപ്പിച്ച് വിടുക അതായിരുന്നു. അവസാനം നമ്മൾ ഈ പൈസ ഒന്നര കോടിയോ കൊടുത്ത് നമ്മൾ ഇതിൽ നിന്ന് രാജിയാകാൻ തീരുമാനിച്ച് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഈ ആകാശ ഓഡിയൻസിൻ്റെ ഉടമ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച്. എനിക്ക് അത്ഭുതമായി. 40 തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഒരിക്കലും അദ്ദേഹം ചിരിച്ചിട്ടില്ല. ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാമെന്ന് മലയാളത്തിൽ പറഞ്ഞു. ഞാൻ എങ്ങനെ അറിയാം, നിങ്ങളെ ഞാൻ ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുണ്ട്, ഞാൻ മലയാളത്തിൽ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണെന്ന്. പൈസ കിട്ടിയതിന് ശേഷം അദ്ദേഹം ചിരിച്ചുള്ളൂ. അതെനിക്കൊരു പാഠമായിരുന്നു. നമുക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി നമ്മൾ ചിരിക്കരുത്, ചിലപ്പോൾ പൈസ കിട്ടത്തില്ല. അദ്ദേഹം പഠിപ്പിച്ച പാഠമായിരുന്നു അത്. ഫിലിപ്പീൻസ്, യുക്രൈൻ, USA, ബഹാമാസ് 4 രാജ്യങ്ങൾ, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 15-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 15. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ശ്യാംസുന്ദർ ശരിക്കും ദൂരദർശൻ പോലെയുള്ള ചില ശൃംഖലകളിലൊക്കെ തന്നെ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് വന്നതും ഏഷ്യാനെറ്റിലെ ശശികുമാർ പോലെയുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെയാണ് ഈ പരമ്പരയൊക്കെ ആരംഭിക്കുന്നത്. അവിടെ ഏതായാലും സക്രിയ എന്ന അവിടുത്തെ ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. നിങ്ങൾക്കറിയാം, ബ്ലാക്ക് ഹ്യൂമറിൻ്റെയൊക്കെ ഒരാളാണല്ലോ അദ്ദേഹം. അദ്ദേഹം ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ തട്ടകം സീരിയലിനേക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടതുമെല്ലാം ഈ റിയാലിറ്റി ഷോകളാണ്. അതിന് ആ സമയത്ത് ഈ ഓരോ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ ഹിറ്റായി ഏഷ്യാനെറ്റ് ക്ലച്ച് പിടിച്ച് ഏഷ്യാനെറ്റ് എല്ലാ സ്ലോട്ടിലും 1-ാം സ്ഥാനത്ത് വന്നു. 1 by 1 കയറി വരികയാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് വളരെ സജീവമായി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് അവിടെ ഏഷ്യാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ കെ മാധവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രായോഗികമായ ഇടപെടലൊക്കെ തീർച്ചയായിട്ടും ഇതിലെല്ലാം ഉണ്ടായിരുന്നു. തിരിച്ച് ഫിനാൻസ് കാര്യത്തിൽ അദ്ദേഹം ഒരു ഉസ്താദാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയാലിറ്റി ഷോ ആയിട്ട് ഐഡിയ സ്റ്റാർ സിംഗർ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും സ്റ്റാർ സിംഗർ എന്നായിരുന്നു ഞാനിട്ട പേരായിരുന്നു. അത് 2 പേരായിട്ടത് ടോപ്പ് സിംഗർ എന്ന് വിട്ടു, സ്റ്റാർ സിംഗർ എന്ന് വിട്ടു. സ്റ്റാർ സിംഗർ ഞാൻ ഏഷ്യാനെറ്റ് ചിലവാക്കി, ടോപ്പ് സിംഗർ ഞാൻ ഫ്ലവേഴ്സ് ചിലവാക്കി, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. കാര്യം അന്നൊരു പേര് ബാക്കി കിടക്കണം, അത് ഇവിടെ ചിലവാക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം ആഴ്ചയിൽ 5 ദിവസം ഐഡിയയാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐഡിയയിലൊക്കെ പോയി ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയായി, ഇത് ടെലികാസ്റ്റിന് റെഡിയായി കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു മേധാവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ സീരിയൽ സമയത്തിൽ സംപ്രേഷണം ചെയ്യാൻ പാടില്ല, കമ്പനി ആകെപ്പാടി ഒന്ന് രക്ഷപ്പെട്ട് വരികയാണ്, താർന്നു പോകുന്നു പറഞ്ഞു. അപ്പം ഇതേ എന്നെ വിളിച്ചിട്ട് കോവളത്തുകൊണ്ട് ഒരു ഹോട്ടലിൽ നിറച്ച് ഭക്ഷണം വാങ്ങിച്ചെന്ന് വെളുപ്പിന് 3-3.5 മണി വരെ പുള്ളി ചർച്ച ചെയ്തു എന്നോട്. തർക്കമാണ് ഇത് സംപ്രേഷണം ചെയ്താലുണ്ടാകുന്ന കുഴപ്പങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പരമ്പരകൾ മാത്രമേ ആളുകൾ കാണുമെന്നായിരുന്നു. അതിൻ്റെ ഒരു ധാരണയാണത്. കാരണം അദ്ദേഹം പരമ്പരകളെ ആണ് കൂടുതൽ സ്നേഹിക്കുന്നത്. പരമ്പരകൾക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരിക്കൽ കണ്ടു തുടങ്ങിയാൽ പിന്നെ ആൾക്കാർ മാറത്തില്ല, അത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിൽ വിശ്വസിച്ചു. അവസാനം ഞങ്ങൾ പിരിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ഞാനിങ്ങനെ വണ്ടിയിൽ എന്നുവെച്ചാൽ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, എവിടേക്കോ ചില നല്ല ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കോവളത്തും തിരുവനന്തപുരത്തുള്ള റോഡിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നീ UPSCയുടെ ജോലി വേണ്ടെന്ന് വെച്ച് ഏഷ്യാനെറ്റിൽ വന്ന ഒരാളാണ്, വലിയ റിസ്ക്കാണ് നീ എടുത്തത്. നിൻ്റെ അച്ഛനെന്താ പറഞ്ഞത്? നിൻ്റെ തലയ്ക്ക് ഓളമാണ്, നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും എതിർത്തിട്ടും നീ ഏഷ്യാനെറ്റിൻ്റെ പടി കയറിയില്ലേ. ജീവിതമേ ഒരു റിസ്ക്കാണ്, ഒരു റിസ്ക് നീ ധൈര്യമായിട്ട് എടുക്ക്, വീഴുവാണെങ്കിൽ വീഴിട്ട്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ഏഷ്യാനെറ്റിൽ ഞാൻ പുറത്തു പോയാൽ ജോലിയില്ലാതെ തെണ്ടിത്തിരിയേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം എനിക്കന്നറിയാം. ഞാൻ ശരിക്കും വല്ലാത്ത ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു നിമിഷം ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാനിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ആകാശത്തൊഴുകി നടക്കുന്ന മേഘങ്ങളെയൊക്കെ നോക്കി, ഈ മേഘങ്ങളെക്കുറിച്ച് നമുക്കെന്തറിയാം, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അനിശ്ചിതമായി ലോകത്തുണ്ട്. ഞാൻ തീരുമാനമെടുത്തു, രാത്രി 8 മണിക്ക് തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ എയറിൽ വരും. എന്നിട്ട് ഞാൻ രാവിലെ ഡോക്ടർ എന്നിവനെ വിളിച്ചുണർത്തി. ഡോക്ടർ, ഞാൻ റിസ്ക് എടുക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ഡോക്ടർ എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ജോലിക്ക് വരുന്നത് എന്ന് ചോദിച്ചു.
അതേപോലെ യു പ്രൊസീഡ്, അദ്ദേഹം തന്ന ഒരു ധൈര്യമുണ്ട്. എല്ലാ പ്രോഗ്രാമും വിജയിക്കണമെന്നില്ല, പക്ഷേ വിജയിക്കുന്ന പ്രോഗ്രാം ചരിത്രമാകും, നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ആ പ്രോഗ്രാം ഐഡിയ സ്റ്റാർ സിംഗർ ഒരു സീരിയൽ പോലെ, അന്ന് അജയൻ കെ നായർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറായിരുന്നു എൻ്റെ ഡയറക്ടർ ചാർജ്. അജയൻ നല്ല പ്രതിഭയുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു. അജയന് നല്ല ഇങ്ങനെയുള്ള സംഗീത പ്രോഗ്രാം ചെയ്ത് പരിചയമുണ്ട്. ശരിക്കും ഈ റിയാലിറ്റി ഷോ സംപ്രേഷണം ആരംഭിച്ചത് പ്രേക്ഷകർക്കൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഒരു പരമ്പരയുടെ അംശങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പൊട്ടിക്കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞ അവതാരക പിറവിയെടുക്കുന്നു. അപ്പോൾ ഈ രഞ്ജിനി ഹരിദാസ് ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വന്നതോടെ യൂട്യൂബിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ നല്ല തെറി, അതൊരു മൂന്ന് തലമുറയ്ക്ക് തികയുന്ന തെറി ആ കൊച്ചു വാങ്ങിച്ചു പിടിച്ച്. കാരണം അവരുടെ വേഷവും അവരുടെ സംസാര രീതിയും, ലണ്ടനിൽ നിന്നൊക്കെ ഒരു മിസ് ഇന്ത്യ ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ഇംഗ്ലീഷ് ആക്സൻറ്റോടെ മലയാളം സംസാരിക്കുന്ന രഞ്ജിനി ഹരിദാസ് അവർക്ക് ആ പ്രേക്ഷകർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല അവതാരകരിൽ ഒരാളായി രഞ്ജിനി ഹരിദാസിന് ഈ പ്രോഗ്രാം മാറ്റിമറിച്ചു എന്നുള്ളതാണ്. രഞ്ജിനി ഹിറ്റായി, ഐഡിയ ചാർസിംഗർ ഹിറ്റായി, അതിലെ ജഡ്ജസും ഹിറ്റായി. അപ്പം എം ജി ശ്രീകുമാറും ശരത്തും അതേപോലെ നമ്മുടെ ദീദിയും ഈ ഉഷ ഉതുപ്പുന്ന ദീദിയും ഇവർ മൂന്ന് പേരും സൂപ്പർ ഹിറ്റായി. അവരുടെ അഭിപ്രായങ്ങൾ, ശരത്തിൻ്റെ സംഗതികൾ, ഇതെല്ലാം മലയാളി സീരിയൽ പോലെ ഓർമ്മിച്ചു തുടങ്ങി. എല്ലാ വീടുകളിലും 8 മണിക്ക് ഈ ഐഡിയ സ്റ്റാർ സിംഗർ കാണുക, 8 മണി മുതൽ 9 മണി വരെ. കുറേ കാലം അതിങ്ങനെ നീണ്ടുപോയി. ഐഡിയ സ്റ്റാർ സിംഗർ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് റിയാലിറ്റി ഷോകൾ പിറവിയെടുക്കാൻ കാരണമായ ഒരു സീരീസ് ആയിരുന്നു. ഇപ്പോഴും യഥാർത്ഥത്തിൽ സംഗീത പ്രോഗ്രാമുകൾ മലയാളി പ്രേക്ഷകന് ഇഷ്ടമാണ് എന്ന് എന്നെ ബോധ്യപ്പെടുന്ന ചില അംശങ്ങൾ ഈ ഐഡിയ സ്റ്റാർ സിംഗർ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്നുള്ള പരിപാടി കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സിൽ കാണുന്ന ഒരു ബേസിക് റിയാലിറ്റി ഷോ ആണ്. ആ ഷോ എന്തുകൊണ്ടാണ് ആളുകൾ കാണുന്നത് എന്നുള്ളത് തോന്നിച്ചാൽ ചില ജെനുവിനായ ചില അംശങ്ങൾ അതിനകത്തുണ്ട്, ചില റിയാലിറ്റി എലമെൻറ്റ്സ്, അതാണ് അതിലെ പ്രേക്ഷകരെ കൂക്കെട്ടി പിടിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ജഗദീഷ് ശ്രീകുമാർ. എക്കാലത്തും മലയാളികൾ അത്ഭുതപ്പെട്ടു പോയ ഒരുപാട് കഥാപാത്രങ്ങളെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. കിലുക്കത്തിലെയൊക്കെ അഭിനയം എല്ലാ കാലത്തും നിങ്ങൾ മറ്റേ ഒരു നമ്മുടെ ഏത് സിനിമ എടുത്താലും ജഗദീഷ് ശ്രീകുമാർ സിനിമ പൊട്ടിപ്പോയാലും ജഗദീഷ് ശ്രീകുമാർ വലിയ വിജയമായിരിക്കും. എനിക്ക് ഭയങ്കര അടുപ്പം വരുന്നത് അദ്ദേഹത്തോട്. കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടുള്ള എൻ്റെ അടുപ്പം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടെ പോവും, അങ്ങനെ അദ്ദേഹത്തോട് നല്ല അടുപ്പമായിരുന്നു. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന നടനുമായിട്ട് ഞാൻ ഏഷ്യാനെറ്റിലൊരു അഭിമുഖ പരമ്പര ചെയ്തിട്ടുണ്ട്. ജഗതിയിലെ അമ്പിളിക്കല എന്നായിരുന്നു എൻ്റെ പേര്. യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ പിന്നെ ഇതുവരെ എവിടെയാണ് നോക്കിയത് എന്ന് അദ്ദേഹം തിരിച്ച് ചോദിച്ച കൃതകർത്തൻ്റെ ഒരു സംഭവമുണ്ട്. ഈ അമ്പിളിച്ചേട്ടൻ എൻ്റെ ലൈഫിൽ അദ്ദേഹം എൻ്റെ പ്രേരണയിൽ അദ്ദേഹം ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പരമ്പര നിർമ്മിച്ചു. ആ പരമ്പര നിർമ്മിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു നിർമ്മാതാവ് ഈ ലൊക്കേഷൻ ഒരു കൊമേഡിയൻ ആണെന്നുള്ള കാര്യം. കാര്യം ആരും മൈൻഡ് ചെയ്തില്ല. പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അവതാരമായിട്ടാണ് ഈ നിർമ്മാതാവിനെ കാണുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അഭിനേത്രി, ഒരു ഭരതക്കാരി അദ്ദേഹത്തോട് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചതിനെ കുറിച്ചൊക്കെ ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ അമ്പിളിച്ചേട്ടുമ്പോൾ മനസ്സിലായല്ലോ നിർമ്മാതാക്കളെ കണ്ണീർ കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കുമെന്ന് ഞാൻ തമാശ പറഞ്ഞു. എന്നോട് വലിയ താല്പര്യമാണ്. പ്രത്യേകിച്ച് റേഡിയോയോട് അദ്ദേഹത്തിന് ഇന്നും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അമ്പിളിച്ചേട്ടന്. അപ്പോൾ ഞാൻ ഇന്ന് അമ്പിളിച്ചേട്ടൻ്റെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് ഇക്കാര്യം പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ മനോരമയിൽ ജോലി ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ അമ്പിളിച്ചേട്ടൻ്റെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഒരിക്കൽ രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പം എന്നെ കണ്ട ഒരു കാർ അവിടെ നിന്നു. ഞാൻ നോക്കുമ്പോൾ ജഗദീഷ് ശ്രീകുമാറാണ്. ഞാൻ അമ്പിളിച്ചേട്ടൻ എങ്ങോട്ടാണ്? എനിക്ക് മൈസൂർ വരെ പോകണം, അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന്. അപ്പം നമ്മുടെ എന്തായി നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്? അത് ഉടനെ ശരിയാക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്പിളിച്ചേട്ടനോട് ചോദിച്ചു, അമ്പിളിച്ചേട്ടാ ഇത്രയും ദൂരത്തിൽ എന്തിനാണ് കാറിൽ പോകുന്നത്? ഫ്ലൈറ്റിൽ പോയാൽ പോരെ. ഞാൻ വളരെ എനിക്ക് ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ ഞാൻ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന് യാത്ര മുടക്കാൻ. എന്തോ എൻ്റെ ഉള്ളിൻ്റെ ഒരു തോന്നൽ ഇദ്ദേഹം കാറിൽ യാത്ര ചെയ്യേണ്ട എന്ന്. ഞാൻ വളരെ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ നമ്മളെപ്പോഴും വണ്ടിയില്ല, ഉറക്കോ ഊണുമല്ല ഇതിനകത്താണ്, നീ മേടിക്കണ്ട, ഞാനേ പോയി വരാം എന്ന് പറഞ്ഞു. കാറ് നീങ്ങിപ്പോയി. ഞാനന്ന് രാത്രി കിടന്ന് ഉറങ്ങി. അതുപോലൊരു ദിവസം പിറ്റേന്ന് രാവിലെ ഞാൻ ഇത്തിരി പുലർന്നാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് മനോരമ പത്രം വന്ന് കിടന്നു. മനോരമയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഞാൻ ഫ്രണ്ടിലെ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. ജഗദീഷ് ശ്രീകുമാർ കാറപകടത്തിൽപ്പെട്ടു. ഒരു ഡിവൈഡറിൽ ഇടിച്ചു അദ്ദേഹത്തിൻ്റെ വണ്ടി. കോഴിക്കോട് ഒരു ആശുപത്രി, വിംസ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്ന വാർത്ത വന്നു.
വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കോഴിക്കോട് ഈ ആശുപത്രിയിൽ ചെന്നു. ഈ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അവിടെ നിന്ന് രാജിവെക്കാൻ പോകുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, ഇദ്ദേഹത്തിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം ജഗദീഷ് ശ്രീകുമാറിനെ നിങ്ങൾക്ക് രക്ഷിച്ചെടുക്കാം എന്ന് പറഞ്ഞു. പുള്ളിയുടെ പാമ്പെല്ലാം വണ്ടിയിലാണ്, വണ്ടിയിൽ പാമ്പൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ സിറ്റിയിലേക്ക് വന്നപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, വീട്ടിൽ കയറി ഒരു ചായ കഴിച്ചിട്ട് പോയാലോ. ആ പുള്ളി പറഞ്ഞു, ആ പിന്നെന്താ ഒരു ചായ കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചായ കഴിക്കാനായിട്ട് വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയ പുള്ളി ചെറിയൊരു മൂന്ന് സഞ്ചി കയ്യിലെടുത്തു. അപ്പം ഞാൻ എന്തായത്, കുളന്തകൾ കളിക്കാൻ കൊടുക്കാനായിട്ട് മൂന്ന് ചിന്ന പാമ്പുകളാണെന്ന് പറഞ്ഞു.